ഹായ് കുട്ടികളെ, എല്ലാവർക്കും വർക്ക് എഡ്യൂക്കേഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഒറിഗാമി എന്താണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? ഒറിഗാമി പേപ്പർ മടക്കുകളാക്കി പല രൂപങ്ങൾ നിർമ്മിക്കുന്നതാണ് ഒറിഗാമി. ഒറിഗാമിയിൽ നമ്മൾ കത്രികയോ പശയോ ഒന്നും ഉപയോഗിക്കില്ല, വെറും മടക്കുകൾ മാത്രം ഉപയോഗിച്ച് വിവിധ തരം രൂപങ്ങൾ നിർമ്മിക്കുന്നു. അപ്പൊ കുഞ്ഞു മക്കൾക്ക് ഇതിൽ LP UP വിഭാഗം കുട്ടികൾക്കുള്ള വീഡിയോ ആണ്. അപ്പോ LP കുട്ടികൾക്ക്, അതായത് കുഞ്ഞു മക്കൾക്ക്, കൈകൊണ്ട് മുറിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ കത്രിക ഉപയോഗിച്ചാണ് ഇന്നൊരു ബട്ടർഫ്ലൈനെ ചെയ്യുന്നത്. നമുക്ക് കത്രികയും ഉപയോഗിക്കാം, പശയും ഉപയോഗിക്കാം, എന്നിട്ട് കളർഫുൾ ആയിട്ടുള്ള ഒരു പൂമ്പാറ്റയെ നിർമ്മിക്കാം. റെഡിയാണോ? ഓക്കെ. ആദ്യം ഒരു A4 ഷീറ്റ് കളർ പേപ്പർ എടുക്കുക, എന്നിട്ട് അതിനെ പകുതിയായി മടക്കി കട്ട് ചെയ്തെടുക്കുക. അപ്പൊ എല്ലാവരും കട്ട് ചെയ്തേ? അപ്പൊ എല്ലാവരും കട്ട് ചെയ്തില്ലേ അല്ലേ? കൈകൊണ്ട് കട്ട് ചെയ്യാൻ പറ്റുന്നവർക്ക് ചെയ്യാട്ടോ. ഇനി ഇതിനെ ഒരു പേപ്പറിനെ മാറ്റി വെക്കുക. ഇനി ഈ പേപ്പർ ഇങ്ങനെ കോണായിട്ട് കറക്റ്റ് ആയിരിക്കണം. മടക്കിയതിന് ശേഷം ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്യുമ്പോൾ കത്രിക കൊണ്ട് കട്ട് ചെയ്യുന്ന കുട്ടികൾ ശ്രദ്ധിക്കണം കേട്ടോ, കൈയൊന്നും മുറിക്കാൻ പാടില്ല, വളരെ ശ്രദ്ധിച്ച് വേണം കട്ട് ചെയ്യാൻ. അപ്പൊ എല്ലാവർക്കും ഇങ്ങനെ കിട്ടിയല്ലോ അല്ലേ, കട്ട് ചെയ്തില്ലേ? ഇനി നമ്മൾ ഇങ്ങനെ മടക്കി, ഇതിപ്പോ ഓൾറെഡി മടക്കായി. ഇനി നേരെ ഓപ്പോസിറ്റ് അതേപോലെ വീണ്ടും മടക്കുക. ഇനി ഇങ്ങോട്ടേക്കും മടക്കുക. കറക്റ്റായിട്ട് വെക്കണം കേട്ടോ. അതേപോലെ ഇങ്ങോട്ടേക്ക് മടക്കുക. 4 മടക്കുകളാണ് ടീച്ചർ ഇപ്പൊ മടക്കിയിരിക്കുന്നത്. ഓക്കെ, കണ്ടില്ലേ മടക്ക്, കണ്ടില്ലേ? ക്രോസ് ആയിട്ടുണ്ട്, പ്ലസ് ആയിട്ടുണ്ട്. ഇനി ശ്രദ്ധിച്ചോ, ഇങ്ങനെ വെച്ചതിന് ശേഷം ഒന്നിങ്ങനെ മടക്കി നോക്കുക, ഒന്നിങ്ങനെ മടക്കി നോക്കുക. എന്നിട്ട് ശ്രദ്ധിച്ചോടെ, ടീച്ചർ ചെയ്യുന്നത് പോലെ ചെയ്യാം. ഇങ്ങനെ മടക്കിയില്ലേ, കണ്ടോ? ഇനി ഇതിനെ എല്ലാവർക്കും ഇങ്ങനെ കിട്ടിയോ? കിട്ടിയില്ലേ? ഇനി ഇതിനെങ്ങനെ കിട്ടിയില്ല എല്ലാവർക്കും? ഇനി ഇതിനെ ഈ എൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കാം. അതേപോലെ ഈ എൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കുക. ഇനി തിരിച്ച് പിടിച്ചിട്ട് ദാ ഈ ഭാഗം കണ്ടില്ലേ, ദാ ഇതിന്റെ ഉള്ളിലേക്ക് മടക്കി വെച്ചു കൊടുക്കുക. ഇനി നമ്മള് ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുക, കണ്ടോ? ഇങ്ങനെ എല്ലാവർക്കും കിട്ടിയല്ലോ. ഇനി നമ്മൾ ഇതിനെ ഒന്ന് ഇവിടെ ഇങ്ങനെ മടക്കി കൊടുക്കുക, മടക്കി പിടിച്ചിട്ട് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. കഴിഞ്ഞിട്ടില്ല, ഇനിയും പണികളുണ്ട്. ഇനി ചെറിയൊരു പീസ് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. ചെറിയൊരു പീസ്, വീതി കുറഞ്ഞ തിന്നായിട്ടുള്ള ഒരു പീസ്. ഓക്കെ, ഇത്രയേ വേണ്ടുള്ളൂ. ഒന്ന്
ഒന്നുകൂടെ ഞാൻ തിന്നാക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് കട്ടി കൂടിയത് കൊണ്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. ഇനി ഇതിനെ രണ്ടായി മടക്കി കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്തു. ഇനി എന്ത് ചെയ്യാ, ഇതിനെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുക, ചുരുട്ടി ചുരുട്ടി കൊണ്ടുപോവുക. ഓക്കെ, ഇങ്ങനെ ചുരുട്ടി ചുരുട്ടി കൊണ്ടുപോവുക. ഇത്രയേ വേണ്ടു കേട്ടോ. അതേപോലെ ഈ ഭാഗവും ഇതിനെ ഇങ്ങനെ ചുരുട്ടുക. അങ്ങനെ ഇത് രണ്ടും നിങ്ങൾ ചെയ്തു വെച്ചല്ലോ അല്ലേ. ഇനി എന്താ ചെയ്യുക, കുറച്ച് ഫെവിക്കോള് ഇതിൻ്റെ ഉള്ളിലേക്ക്, കണ്ടില്ലേ, ഇതാ ഇതിൻ്റെ ഉള്ളിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. കുറച്ച് മതി കേട്ടോ, കുറച്ച് ഈ സൈഡിലും കുറച്ച് ഈ സൈഡിലും. എന്നിട്ട് നമ്മൾ ചെയ്ത് വെച്ച ഈ മീശ ഇവിടെ അങ്ങനെ വെച്ചു കൊടുക്കുക. ഓക്കെ, വെച്ചു. കുറച്ച് സമയം എടുക്കും കേട്ടോ. എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് അവിടെ പിടിക്കുക, കുറച്ച് ടൈം എടുക്കും. അപ്പൊ എല്ലാവർക്കും ഇങ്ങനെ കിട്ടിയില്ലേ. ഇനി നമുക്ക് ഇതിനൊന്ന് ഡിസൈൻ ചെയ്യാം. ഒരു റൗണ്ട് വരക്കുക, അതേപോലെ ഈ സൈഡിലും ഒരു വലിയൊരു റൗണ്ട് വരക്കുക, പിന്നെ ഒരു ഇങ്ങനെ ഒന്ന് വരിക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് വരിക കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഒന്ന് വേറൊരു കളർ എടുത്ത് ഡാർക്ക് ചെയ്യുക, ഇഷ്ടമുള്ള കളർ കൊടുത്തോളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ വരിക കേട്ടോ. സ്കെച്ച് പെൻ ഉപയോഗിച്ച് അങ്ങനെ ഇഷ്ടമുള്ള ഡിസൈൻ നിങ്ങൾക്ക് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായില്ലേ ബട്ടർഫ്ലൈ. നിങ്ങളെല്ലാവരും ഇത് ചെയ്തു നോക്കണം. ഓക്കെ, ബൈ.